വെൽക്കം ടു ഓൺലൈൻ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനൽ ഇന്നത്തെ വീഡിയോ ലെസനിൽ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന പതിനഞ്ച് ഡിഫറന്റ് എക്വിപ്മെൻറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതിന് മുന്നേ ഒരു ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് ചെയ്തിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ക്ലാസ് ചെയ്യുന്നത് ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ഐഡന്റിഫൈ ദ ഇമേജ് ഓപ്ഷൻ എ ഇ മെഷീൻ ഓപ്ഷൻ ബി ഇ മെഷീൻ ഓപ്ഷൻ സി സർജിക്കൽ ലേസർ സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി കാട്ടറി മെഷീൻ ഇവിടെ ഇമേജിൽ തന്നിരിക്കുന്നത് ഏത് മെഷീനാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് കാട്ടറി മെഷീൻ എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം കാട്ടറി മെഷീൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോസർജിക്കൽ ഡിവൈസാണ് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ സഹായത്തോടുകൂടി ബോഡി ടിഷ്യൂസിനെ കട്ട് ചെയ്യാൻ കൊയാഗുലേറ്റ് ചെയ്യാൻ ഡിസെക്ട് ചെയ്യാൻ ഫൽഗ്രേറ്റ് ചെയ്യാനായിട്ട് ഫൽഗ്രേറ്റ് എന്ന് പറയുക ടിഷ്യൂ കരിയിച്ച് കളയുക അങ്ങനെ ഇത്തരത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കാട്ടറി മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുക രണ്ട് ടൈപ്പാണ് കാട്ടറി മെഷീൻസ് ഉള്ളത് മോണോപോളാർ ആൻഡ് ബൈപോളാർ ടൈപ്പ് ഓഫ് കാട്ടറി മെഷീൻസ് മോണോപോളാർ ആൻഡ് ബൈ പോളാർ കാട്ടറി മെഷീന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മോണോപോളാർ കാട്ടറി മെഷീന്റെ പ്രത്യേകത ഒരു കാട്ടറി മെഷീൻ ഉണ്ടാകും അതൊരു പെൻ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും അതുപോലെ തന്നെ അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഇലക്ട്രോഡ് അത് പേഷ്യൻറ്റിന്റെ ബോഡിയുമായിട്ട് എവിടെയെങ്കിലും നമ്മൾ ടച്ച് ചെയ്ത് വെക്കാനായിട്ടൊരു ഇലക്ട്രോഡ് പാഡ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകും ഇതില് മോണോ പോളാറിൽ ഈ പെൻസിൽ ടൈപ്പ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കറണ്ട് വരികയും ഇതിൻ്റെ ഇലക്ട്രിക്കൽ പാഡിലൂടെ തിരിച്ച് മെഷീനിലേക്ക് ഇലക്ട്രിസിറ്റി പോവുകയും ചെയ്യുന്നു ഇതാണ് അതിൻ്റെ വർക്കിംഗ് മെക്കാനിസം ബൈ പോളാറിലേക്ക് വരുമ്പോൾ ഫോർ സിപ്സ് പോലെ രണ്ട് ടിപ്പ് ഉണ്ടാകും ബൈ പോളാറിന്റെ ഹോൾഡറിൽ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു ഇലക്ട്രോഡിലൂടെ ഇലക്ട്രിക്കൽ കറണ്ട് വരികയും മറ്റൊരു ഇലക്ട്രോഡിലൂടെ അത് കടന്നു പോവുകയും ചെയ്യുന്നു അതങ്ങനെ വീണ്ടും ആ ഡിവൈസിലേക്ക് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നു ഇതാണ് ഇതിലെ വർക്കിംഗ് മെക്കാനിസം ഈ ഒരു ഡിവൈസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം ബൈപോളർ കോട്ടറി ഡിവൈസസ് എന്ന് പറയുന്നത് ഫോസഫ്സ് പോലെ ഇരിക്കുന്ന ഒരു ആണ് ഈ ഒരു ഡിവൈസ് ഈ ഫ്ലാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ടിഷ്യൂസിനെ ഹോൾഡ് ചെയ്തിട്ടാണ് കട്ടിംഗ് ആൻഡ് കൊയാഗുലേഷൻ ചെയ്യുക ഇവിടെ ലോവർ വോൾട്ടേജ് ഓഫ് കറണ്ടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രോസർജിക്കൽ പർപ്പസിലേക്ക് കട്ടിംഗ് ആൻഡ് കൊയാഗുലേഷൻ പ്രോസസ്സിലേക്ക് ഇത് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കൂ ഉപയോഗിക്കുന്നുള്ളൂ എവിടെയാണോ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ആ രണ്ട് ഇലക്ട്രോഡുകളുടെ ഇടയിൽ നമ്മൾ പിടിക്കുന്ന ടിഷ്യൂസിൽ മാത്രമേ നമുക്ക് അതൊരു ഇൻ്റർവെൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ അതാണ് ബൈപോളോർ കാട്ടറിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അത് വളരെ കുറച്ച് മാത്രമേ ക്ലിനിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ മോണോപോളോർ കാട്ടറിയിൽ ഒരു പെൻസിൽ ലൈക്ക് ഇൻസ്ട്രുമെൻ്റ് ആണ് പെണ്ണിൻ്റെ ടിപ്പ് പോലെ തന്നെ വളരെ പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടാകും ഇലക്ട്രിസിറ്റി അതിലേക്കാണ് കടന്നു വരിക ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെ റിട്ടേൺ ഫ്ലോ പോകാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റെ ബോഡിയിലേക്ക് ഒരു ഇലക്ട്രോഡ് റിട്ടേൺ പാഡ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും സൈഡിലത്തെ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഇലക്ട്രോഡ് റിട്ടേൺ ഇലക്ട്രോഡ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു സർജിക്കൽ നൈഫ് യൂസ് ചെയ്യുന്ന അതേ പൊസിഷനിലും അതേ എളുപ്പത്തിലും നമുക്ക് ഈയൊരു ക്വാട്ടറി മെഷീൻ നമുക്ക് കട്ട് ചെയ്യാനും ഡിസെക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫൾക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ ഇമേജിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മോണോപോളാർ ഇലക്ട്രോഡും ബൈപോളാർ ഇലക്ട്രോഡും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന്റെ കണക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ഈ മെഷീൻ കാട്രി മെഷീൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ ഐഡന്റിഫൈ ദ ഇമേജ് ഓപ്ഷൻ എ ഇലക്ട്രിക് ബ്രഷ് ഓപ്ഷൻ ബി ലേസർ പ്രോബ് ഓപ്ഷൻ സി ഡെന്റൽ ഹാൻഡ് പീസ് ഓപ്ഷൻ ഡി മോണോപോളാർ കാട്ടറി ഈ ചോദ്യത്തിന്റെ ശരിയോത്തരം ഓപ്ഷൻ സി ഡെന്റൽ ഹാൻഡ് പീസ് എന്നാണ് ഇമേജിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഡെന്റൽ ഹാൻഡ് ആണ് പല്ലുകൾക്കിടയിലുള്ള ഡി കെ റിമൂവ് ചെയ്യാനായിട്ട് പല്ല് പോളിഷ് ചെയ്യാനായിട്ട് അതുപോലെ പല്ലുമായി ബന്ധപ്പെട്ട കോസ്മെറ്റിക് സർജറീസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഡെന്റൽ ഹാൻഡ് പീസ് ഡെൻറ്റൽ ഡ്രിൽ എന്നുള്ള പേരിലും ഈ മെഷീൻ അറിയപ്പെടുന്നുണ്ട് ഇത് കൈ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ മെഷീൻ യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ 18. ഐഡന്റിഫൈ ദ ഇമേജ് ഓപ്ഷൻ എ മെക്കാനിക്കൽ വെന്റിലേറ്റർ ഓപ്ഷൻ ബി ക്രാഷ് കാർട്ട് ഓപ്ഷൻ സി അനസ്തീഷ്യ മെഷീൻ ഓപ്ഷൻ ഡി സെക്ഷൻ അപ്പാരറ്റസ് ഓപ്ഷൻ സി അനസ്തീഷ്യ മെഷീൻ എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയുത്തരം ഒരു പേഷ്യൻറ്റിന് അനസ്തെറ്റിക് ഇഫക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഗ്യാസസും അനസ്തെറ്റിക് ഏജൻസും കൂടി മിക്സ് ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് അനസ്തീഷ്യ മെഷീൻ

അത് ചെറുതായിട്ട് ജെൻറ്റലായിട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഈ ബ്ലഡ് ബാഗിൻ്റെ ഉള്ളിലുള്ള ആൻറ്റിക്വയാക്കുലൻറ്റ് കളക്ട് ചെയ്യപ്പെടുന്ന ബ്ലഡിനെ ചെറുതായിട്ട് മിക്സ് ചെയ്യുന്നു ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു ബ്ലഡ് ഹോമോജീനിയസ് മിക്ചർ ആയിട്ട് മാറുകയും അത് കട്ടപിടിക്കാതിരിക്കുകയും ചെയ്യുന്നു ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഡിവൈസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഐഡന്റിഫൈ ദ ഇമേജ് ഓപ്ഷൻ എ ഫീഡിംഗ് ബോട്ടിൽ ഓപ്ഷൻ ബി ബ്രസ്റ്റ് മിൽക്കിംഗ് പമ്പ് ഓപ്ഷൻ സി ഇൻഹെയിലർ ആൻഡ് option D hmm. mucus collector. ഇവിടെ ഇമേജ് കൊടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് മിൽക്കിംഗ് പമ്പിൻ്റെതാണ് ഈ ഭാഗം മിൽക്ക് എക്സ്പ്രസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ഈ ടോപ്പ് എക്സ്പ്രസ് എക്സ്പ്രഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാപ്പ് ചെയ്തിട്ട് കണ്ടെയ്നർ സേഫായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ ഐഡന്റിഫൈ ദ ഇമേജ് ഓപ്ഷൻ എ ഫീറ്റൽ ഡോപ്ലർ മോണിറ്റർ ഓപ്ഷൻ ബി പൾസ് ഓക്സിമീറ്റർ ഓപ്ഷൻ സി ഹോസ്പിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി യു എസ് മെഷീൻ ശരിയായ ഉത്തരം ഫീറ്റൽ ഡോപ്ലർ മോണിറ്റർ എന്നുള്ളതാണ് ഓപ്റ്റിക്സ് ആൻഡ് കൈനക്കോളജിയിൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഡോപ്ലർ ഫീറ്റൽ മോണിറ്റർ ആന്റിനേറ്റൽ പീരിയഡിൽ ഫീറ്റൽ ഹാർട്ട് ബീറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യുക ഇതൊരു അൾട്രാ ട്രാൻസ്ഡ്യൂസറിന്റെ കൂടി ഫീറ്റൽ ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യുന്നു അൾട്രാ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ കാണുന്ന ആണ് ഇതാണ് അൾട്രാ ട്രാൻസ്ഡ്യൂസർ ഈ ഒരു ഭാഗം മ്മയുടെ വയറിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഹാർട്ട് ബീറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി വൺ ഐഡന്റിഫൈ ദ ഇമേജ് ഓപ്ഷൻ എ യു എസ് ജി മെഷീൻ ഓപ്ഷൻ ബി ഇ സി ജി മെഷീൻ ഓപ്ഷൻ സി ഇ ഇ ജി മെഷീൻ ഓപ്ഷൻ ഡി ഐ എ ബി പി മെഷീൻ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ഇ മെഷീൻ ഇലക്ട്രോ എൻസെഫ്ലോഗ്രഫ് മെഷീൻ ഇലക്ട്രോ എൻസെഫ്ലോഗ്രഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആണ് ഇഇജി മെഷീൻ ഇവിടെ ഇരുപത്തൊന്ന് ഇലക്ട്രോൺസ് സ്കാൽപ്പിന്റെ പ്രത്യേക പൊസിഷനുകളിൽ കീപ്പ് ചെയ്തുകൊണ്ട് റിയൽ ടൈം ആയിട്ടുള്ള ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ മെഷർ ചെയ്യാനായിട്ട് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ടു ഐഡന്റിഫൈ ദ ഇമേജ് ഓപ്ഷൻ എ ഇൻഫെന്റ് ഇൻക്യുബേറ്റർ ഓപ്ഷൻ ബി ഇന്റൻസീവ് കെയർ ബേബി ബെഡ് ഓപ്ഷൻ സി ഇൻഫെൻറ്റ് റേഡിയൻറ്റ് വാമർ ഓപ്ഷൻ ഡി ഫോട്ടോതെറപ്പി യൂണിറ്റ് കറക്റ്റ് ആൻസർസ് ഓപ്ഷൻ സി ഇൻഫെൻറ്റ് റേഡിയൻ വാമർ ന്യൂ ബോൺ ഇൻഫെൻസിൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫെൻറ്റ് റേഡിയൻറ്റ് വാമർ യൂസ് ചെയ്യുക ബേബി ഉണ്ടായതിനു ശേഷം പെട്ടെന്നുള്ള ആയിട്ടുള്ള എൻവയ്മെൻറ്റൽ ചേഞ്ചസ് കുട്ടിയുടെ ബോഡി ടെമ്പറേച്ചറെ സാരമായിട്ട് ബാധിക്കുന്നത് കൊണ്ട് ബോഡിയുടെ മെറ്റബോളിക് റേറ്റ് കൂടുകയും ബോഡിയുടെ മെറ്റബോളിക് ഹീറ്റ് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നു ഇൻഫെൻറ്റ് റേഡിയൻറ്റ് വാമർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോഡി ടെമ്പറേച്ചറെ ഒരു കോൺസ്റ്റൻ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു അതുവഴി മെറ്റബോളിക് ഹീറ്റിന്റെ എക്സ്പെൻഡിച്ചറ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ത്രീ ഐഡന്റിഫൈ ദ ഇമേജ് ഓപ്ഷൻ എ ഇ സി ജി മെഷീൻ ഓപ്ഷൻ ബി നെബിലൈസർ ഓപ്ഷൻ സി യു എസ് ജി മെഷീൻ ആൻഡ് ഓപ്ഷൻ ഡി ഇൻഫ്യൂഷൻ പമ്പ് കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഇൻഫ്യൂഷൻ പമ്പ് സർജിക്കൽ ആൻഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിൽ വളരെ കോമൺ ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇൻഫ്യൂഷൻ പമ്പ് സ്പെസിഫിക് ആയിട്ടുള്ള ലാർജ് ഓർ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് വിത്ത് ഓർ വിതൗട്ട് മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുക ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസിഷൻ റേറ്റിൽ ഈ ഒരു മെഡിസിൻ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതിൻ്റെ ഡോസ് കറക്റ്റായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ദ ഇമേജ് ഡിഫിബ്രിലേറ്റർ മെഷീനാണ് ഇത് എമർജൻസി സെറ്റിങ്ങിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു പേഷ്യന്റ് കൊളാപ്സ് ആവുന്ന സമയത്ത് പേഷ്യന്റിന്റെ നോർമൽ ഹാർട്ട് ബീറ്റിനെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെ ഒരു ഷോക്കിലൂടെ പേഷ്യന്റിനെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഡിഫ്രിലേറ്റർ മെഷീൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് ഐഡൻറ്റിഫൈ ദ മെഷീൻ ഓപ്ഷൻ എ സക്ഷൻ മെഷീൻ ഓപ്ഷൻ ബി കടിയാക്ക് മോണിറ്റർ ഓപ്ഷൻ സി ഇ സി ജി മഷീൻ ആൻഡ് ഓപ്ഷൻ ഡി ഐ എ ബി പി മെഷീൻ ഐ എ ബി പി മെഷീൻ എന്ന് പറയുന്നത് ഇൻട്ര അയോട്ടിക് ബലൂൺ പമ്പ് മെഷീൻ ആണ് ഇത് സർജറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ആർട്ടറിനെ ബൈപാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷനെ ബൈപാസ് ചെയ്ത് റീസർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവൈസ് യൂസ് ചെയ്യുക കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഐ എ ബി പി മെഷീൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സിക്സ് ഐഡൻറ്റിഫൈ ദ ഇമേജ് ഇതൊരു ഇൻക്യുബേറ്ററിൻ്റെ ഇമേജാണ് എനിക്ക് ബെറ്റർ എന്ന് പറയുന്നത് ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു ഡിവൈസ് ഡിവൈസാണ് പിഡിയാട്രിക്സിലും ന്യൂനറ്റൽ കെയറിലൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുക കുട്ടിയുടെ ചുറ്റുമുള്ള ഒരു എൻവോൺമെൻറ്റിനെ കൺട്രോൾഡ് ആയിട്ട് മെയിൻ്റൈൻ ചെയ്യുക അതുവഴി ഹീറ്റിൻ ലോസ് ഉണ്ടാവാതെ നോക്കുക ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കൺട്രോൾഡ് എൻവോൺമെൻറ്റിൽ അഡിക്വേറ്റ് ഒരു ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസ് ഐഡൻറിഫൈ ദ ഇമേജ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറിഞ്ച് ഇൻഫ്യൂഷൻ പമ്പിൻ്റെ ആണ് മുന്നേ നമ്മൾ പഠിച്ചു ഇൻഫ്യൂഷൻ പമ്പ് ഇൻഫ്യൂഷൻ പമ്പിൽ നിന്ന് സിറിഞ്ച് ഇൻഫ്യൂഷൻ പമ്പ് ഡിഫറൻറ്റ് ആകുന്നത് ഇതിലൊരു സിറിഞ്ചിൽ ലോഡ് ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിറിഞ്ച് ഇൻഫ്യൂഷൻ പമ്പ് നമ്മൾ യൂസ് ചെയ്യുക എസ്പെഷ്യലി ഈ ഒരു ഡിവൈസ് സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് വിത്ത് ഓർ വിതൗട്ട് മെഡിക്കേഷൻസ് പേഷ്യൻ്റിന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ഈ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര എം എൽ ആണ് മെഡിസിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത് അത്രയും സിറിഞ്ചിൽ ലോഡ് ചെയ്ത് വെക്കുക ഇതിലേക്ക് ഇൻസ്ട്രുമെന്റിലേക്ക് വയ്ക്കുക അതിൽ നമ്മൾ മോണിറ്ററിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു സ്പെസിഫിക് ഡോസിൽ ആ ഒരു സ്പെസിഫിക് ടൈം എടുത്ത് ഈ ഒരു മെഡിസിൻ ഈ ഡിവൈസിലൂടെ നമുക്ക് പേഷ്യന്റിലേക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാവുന്നതാണ് ഐഡന്റിഫൈ ദ ഇമേജ് യു എസ് ജി മെഷീന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യു എസ് ജി മെഷീന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സിന്റെ വേവ്സിൻ്റെ കൂടി ബോഡി സ്ട്രക്ചേഴ്സിനെ ഇമേജ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ട്രാൻസ്ഡ്യൂസറിലൂടെ നമ്മൾ ഡെലിവറി ചെയ്യുന്നു അതിന്റെ റിഫ്ലക്ഷൻ ട്രാൻസ്ഡ്യൂസറിലൂടെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ ആ ഒരു സിഗ്നൽസിനെ കമ്പ്യൂട്ടറിലേക്ക് റിസീവ് ചെയ്ത് ഒരു ഇമേജ് ആക്കി മാറ്റി അതിനെ നമ്മൾ ഡയഗ്നോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി നയൻ ഐഡന്റിഫൈ ദ ഇമേജ് കഡിയാക്ക് മോണിറ്ററിൻ്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കഡിയാക്ക് ഇമേജ് യൂസ് ചെയ്യുക പേഷ്യൻ്റെ വൈറ്റൽ പാരാമീറ്റേഴ്സിനെ അസസ് ചെയ്യാനും കഡിയോ ബോസ്റ്റൽ അസിസ്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലെ എമർജൻസി യൂണിറ്റിലും സർജിക്കൽ യൂണിറ്റിലും എല്ലാം ഈ ഡിവൈസ് വളരെ ആയിട്ട് യൂസ് ചെയ്തു വരുന്നു ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഐഡൻറ്റിഫൈ ദ ഇമേജ് ഇമേജിൽ കാണിച്ചിരിക്കുന്നത് ഒരു കെയ്നിൻ്റെ ആണ് കോർഡ് റിപ്പോർട്ട് കെയിൻ എന്നാണ് ഇതിനെ വിളിക്കുക നാല് കാലുകളുള്ളത് കൊണ്ട് ക്വാർട്ടർ റിപ്പോർട്ടിൽ നിന്നാണ് വിളിക്കുക കെയിൻസ് ഒരു അസിസ്റ്റഡ് ഡിവൈസസിന്റെ കാറ്റഗറിയിലാണ് വരിക പേഷ്യന്റിന് വീക്ക്നെസ് ഉള്ള സമയത്ത് പേഷ്യന്റിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈഡൻ ദ ബേസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവൈസ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ കെയിൻ യൂസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ ബോഡി വെയിറ്റ് കുറച്ച് ലോവർ ചെയ്യാനായിട്ടും സഹായിക്കുന്നു എസ്പെഷ്യലി സ്കെലിറ്റോ മസ്കുലർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പയർമെന്റിലാണ് നമ്മൾ കെയിൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുക എൽഡർലി പേഷ്യൻസ് മറ്റ് സ്കെലിറ്റോ മസ്കുലർ ഡിസോർഡേഴ്സും സർജറിക്കൽ ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിലെ ആംബുലേഷനിലൊക്കെ നമ്മൾ കെയിൻ യൂസ് ചെയ്യുന്നു പല തരത്തിലുള്ള പലതരത്തിലുള്ള കെയിനുണ്ട് സിംഗിൾ ടിപ്പുള്ളതുണ്ട് മൾട്ടി പോയിന്റഡ് ഉണ്ട് അതിൽ ട്രൈപോഡ് ഉണ്ട് ക്വാട്ടറി പോഡ് ഉണ്ട് മൂന്ന് എൻ്റാണ് ബേസിസിലുള്ള മൂന്ന് കാലാണുള്ളെങ്കിൽ അത് ട്രൈ പോഡ് എന്ന് വിളിക്കുന്നു നാല് കാലാണെങ്കിൽ അതിന് ക്വാട്ടറി പോഡ് എന്ന് വിളിക്കുന്നു ഇങ്ങനെ പല പേരുകളിൽ പല ടൈപ്പ് ആയിട്ടുള്ള കെയിനുകൾ ആണ് ഓർത്തു വെക്കുക ഇതിൻ്റെ പേര് എന്നാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ ക്ലിനിക്കിലൊക്കെ കാണുന്നതാണ് പക്ഷേ പേര് ഓർത്തു വെക്കാനായിട്ട് ചിലപ്പം നമുക്ക് സാധിച്ചെന്ന് വരില്ല കെയ്ൻ ഇന്ത്യ നഴ്സസ് ആൻഡ് നഴ്സിംഗ് സ്റ്റുഡൻസ് നമ്മുടെ യൂട്യൂബ് ചാനൽ കുറച്ചുകൂടി മികച്ചതാക്കാനായിട്ടുള്ള അഭിപ്രായ സർവേയുടെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ആ ഒരു ഫീഡ്ബാക്ക് ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരിക ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ ബാറിൽ ഓൾ എന്ന ബെല്ലേക്കൻ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോകളുടെ അപ്ഡേഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു നല്ല ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു താങ്ക് യു